ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റൈസാണ്. അതായത് മിൻറ്റ് റൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട എന്തെല്ലാം നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മിൻറ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് 4 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളത്തിൻ്റെ റേഷ്യോ ഉണ്ട്, അതായത് 1:2 ആണ്. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മിൻറ്റ് അരച്ചെടുക്കുമ്പോൾ എത്ര ജ്യൂസ് കിട്ടുന്നുണ്ടോ അത് കഴിഞ്ഞിട്ടുള്ളത് മാത്രം വെള്ളം എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ട 2 സവാളയാണ്. ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂണാണ്. പിന്നെ നമുക്ക് സ്പൈസസ് വേണം, അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക. അതേമാതിരി നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കാര്യങ്ങൾ വേണം. പിന്നെ നമുക്ക് നെയ്യ് വേണം. ഇതെല്ലാമാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച സ്പൈസസും പൗഡറും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച നമ്മളുടെ കൈമ റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഫ്രൈ ആവുക കാര്യങ്ങളൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ 6 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ബാക്കി 2 കപ്പ് എനിക്ക് മിൻ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടലി എടുത്തത് 8 കപ്സാണ്. അതായത് 4 കപ്പിന് 8 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മിൻറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.